സെൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ. പാർശ്വവത്കരിക്കപ്പെട്ട കാടിന്റെ മക്കളിൽ നിന്നും ലേബുമോൾ നാടിന്റെ ശബ്ദമാകുന്നു. ജനറൽ സീറ്റിൽ ഈ യുവതിയുടെ ശബ്ദമാകാൻ പ്രമുഖർ രംഗത്ത്. യുവത്വത്തിന്റെ പ്രതിനിധിയായി ബിരുദധാരിയായ പെൺകുട്ടി ഗ്രാമത്തിന്റെ ശബ്ദമായി മാറാൻ തയ്യാറെടുക്കുന്നു. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് 12 വാർഡായ കടമാൻകോട് ഇക്കുറി ജനറൽ വാർഡാണ്. ഇവിടെ ഇടതുമുന്നണിക്കായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് 21 വയസ്സുള്ള ആദിവാസി യുവതിയായ ലേബുമോളാണ്. സാധാരണ ആദിവാസി കുടുംബത്തിൽ ജനിച്ച് കടമാൻകോട് ഡ്രൈവർ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ലേബുമോൾ ഇക്കഴിഞ്ഞ മാർച്ചിലാണ് അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിൽ നിന്നും ഡിഗ്രി പാസ്സാകുന്നത്. മകളുടെ പേര് നോക്കി ജാതി തിരിച്ചറിയരുതെന്ന വിപ്ലവ ചിന്താഗതിക്കാരനായ പിതാവാണ് തനിക്ക് തികച്ചും വ്യത്യസ്തമാർന്ന പേര് നൽകിയതെന്ന് സന്തോഷത്തോടെ ലേബുമോൾ വ്യക്തമാക്കുന്നു. വനത്തിന് നടുവിലായുള്ള കാർഷിക ഗ്രാമത്തിലെ പൊതുജനങ്ങളുടെയും ആദിവാസികളുടെയും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെയും സാമൂഹിക അവസ്ഥകൾക്ക് ഇനിയും മാറ്റം ആവശ്യമാണെന്നും പ്രദേശത്തെ യാത്രാക്ലേശം അടിയന്തിരമായി പരിഹരിക്കപ്പെടേണ്ടതാണെന്നും പിതാവിന്റെ വിപ്ലവ വീര്യം ഒട്ടും ചോരാതെ മകൾ പറയുന്നു. പ്രദേശവാസികൾക്കിടയിൽ കായികവും കലാപരവുമായ നിരവധി കഴിവുകൾ ഉണ്ടായിട്ടും അവയൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടാതെ പോകുന്ന യുവജനതയ്ക്ക് തണലാകാനും പിന്തുണയേകാനും കഴിയുമെന്ന് പ്രത്യാശിക്കുന്നതായി ഈ പെൺകുട്ടി പറയുന്നു. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച 108 സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ഖ്യാതി ലേബുമോൾക്ക് അവകാശപ്പെട്ടതാണ്. തുടർച്ചയായി UDFനോടൊപ്പം നിന്നിട്ടുള്ള കടമാൻകോട് ഗ്രാമത്തെ ഇടതുമുന്നണിക്ക് അനുകൂലമാക്കുക എന്ന ശ്രമകരമായ ദൗത്യമേറ്റെടുത്താണ് കലാലയ ജീവിതത്തിനിടെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ വിദ്യാർത്ഥി രാഷ്ട്രീയ അനുഭവങ്ങളുമായി ലേബുമോൾ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത്. ഇതോടെ സിനിമാ താരവും പ്രമുഖ വ്യക്തികളും ലേബുമോളുടെ പ്രചരണത്തിനിടെ ഇറങ്ങിയിട്ടുണ്ട്. കൊല്ലം MLA മുകേഷ് കഴിഞ്ഞ ദിവസം പ്രചരണത്തിനെത്തിയതോടെ നാട്ടുകാരുടെ ആവേശം ഇരട്ടിച്ചിട്ടുണ്ട്. രണ്ടു കൊല്ലം മുമ്പ് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയതിനു ശേഷം ഇവിടെ പറമ്പിക്കുളം എന്ന് പറഞ്ഞ ആദിവാസി കോളനിയിൽ നമ്മൾ ഒരു 3 ദിവസത്തെ ക്യാമ്പ് നടത്തി. ഇവിടുത്തെ മന്ത്രിയുണ്ട്, വനംവകുപ്പ് മന്ത്രി സഹാവ് രാജ, ബിനോയ് വിശ്വമുണ്ട്, പിന്നെ ഒരു 10-28 MLAമാരെ അവിടെ താമസിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനും പോയി. അപ്പോൾ അവിടെ കണ്ട മാറ്റം, അത്ഭുതപ്പെടുത്തുന്ന മാറ്റം, ഒരു ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി എന്താണോ ആദിവാസി സമൂഹത്തിൽ നിന്നും നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന സംഭാവനകൾ എന്താണോ, അവരുടെ കഴിവ് എന്താണോ, അത് ഒരു നാടിനു വേണ്ടി നേടിയെടുക്കുവാനുള്ള പ്രതിജ്ഞാബദ്ധമായ മുന്നേറ്റം ഞാനിവിടെ കണ്ടു. കടമാൻകോട് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കാഷ്യൂ വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ നിർവഹിച്ചു. കേരളത്തിലെ ആദിവാസി സമൂഹങ്ങൾക്ക് ഇടതുപക്ഷ സർക്കാർ നൽകുന്ന സംഭാവന അഭിനന്ദനമർഹിക്കുന്നു എന്നും ആദിവാസി സമൂഹത്തിൽ നിന്നും ഇതുപോലെയുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും ഉദ്ഘാടന വേളയിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാഷ്യൂ വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ, ഇ.കെ. സുധീർ, അഡ്വക്കേറ്റ് സുരേന്ദ്രൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രവീന്ദ്രൻ പിള്ള, PJ രാജു എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. സെന്റ് ജ്വല്ലേഴ്സ് ട്രസ്റ്റ് ഫോർ എവർ ഗോൾഡ് ഡയമണ്ട് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ. അഞ്ചലിൽ ആദ്യമായി സ്വർണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ പ്യൂരിറ്റി അനലൈസർ സൗകര്യം. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മാറ്റിയെടുക്കുവാനുള്ള സുവർണാവസരം. സെന്റ് ജ്വല്ലേഴ്സ് ട്രസ്റ്റ് ഫോർ എവർ ഗോൾഡ് ഡയമണ്ട് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ. ഇൻവെർട്ടർ UPS സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ് പുനലൂർ